ആണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. ജ്യേഷ്ഠത്തി വന്നപ്പോൾ തന്നെ വീട്ടിൽ ആ രാവിലെ വന്നപ്പോൾ എല്ലാവരും ഉറക്കം തൂങ്ങിയാ വന്ന, എന്നാലും ഉടനെ ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെത്തി. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കാരണം? ഇന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് വരാം, ഇതിനെന്തോ റീസണുണ്ട്, അല്ല എന്തൊരു എല്ലാവർക്കും കൂടെ വരാൻ പറ്റുകയില്ല. ആ ഒരു ഭാഗ്യം ആർക്കും ലഭിക്കും എനിക്ക് തോന്നിയില്ല. ഞങ്ങൾക്കും ആർക്കും മാതാപിതാക്കൾക്കും ആർക്കും തന്നെ ലഭിക്കുകയില്ല. എന്നാൽ ജ്യേഷ്ഠത്തി എല്ലാവരെയും കൂട്ടി വിളിച്ചുകൊണ്ട് വന്ന്, മരുമോളും അവിടുന്ന് വന്ന്, എല്ലാവരും വന്ന്, ആരും തന്നെ ബാക്കിയില്ല, എല്ലാവരും കൂടെ വന്നു. വീട്ടിൽ വന്ന് ഒരിക്കലും ചായ കുടിക്കാതെ ജ്യേഷ്ഠത്തി അന്ന് പറഞ്ഞു, എൻ്റെ വൈഫിനെ പറഞ്ഞു, എനിക്ക് ചായ എല്ലാവരും ചായ അന്ന് വാങ്ങിച്ച് ചായ കുടിച്ചു. ഉടനെ അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് അവരെ എല്ലാവരെയും ഒരു വണ്ടിയൊക്കെ, ആറ് പേര് എട്ട് പേരുണ്ട്, അവരെല്ലാവരും കൂടെ പന്തളം എവിടേക്കാണ് പോകുന്നത് എനിക്ക് എല്ലാവരെയും കാണാം. എന്നിട്ട് അത്ര തെറുതിയിലായിരുന്നു ജ്യേഷ്ഠത്തിയുടെ അന്നത്തെ പോയത്. തന്നെത്താനെ മനസ്സിൽ എന്തോ ചിന്തി, ഒരു അങ്ങനൊരു കാഴ്ചപ്പാടിലാണ് ജ്യേഷ്ഠത്തി ഇവിടെ വന്നത്. അവിടെ വന്നപ്പോൾ പറഞ്ഞു, അവിടുന്ന് ഒരു